നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗർഭസ്ഥ അവസ്ഥയിൽ പലപ്പോഴും എല്ലാ മാസങ്ങളിലും കൃത്യമായി തന്നെ അമ്മമാർക്ക് സ്കാനിങ് നടത്താറുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് കുഞ്ഞിനെ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ, എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം കണ്ടെത്തുകയാണ്. അതിനനുസരിച്ച് ഡോക്ടർമാർ കൃത്യമായി തന്നെ ഈ ഒരു അമ്മമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇപ്പോൾ അതിൽ വലിയൊരു പാളിച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുമൂലം പ്രസവിച്ച ശേഷം കുഞ്ഞിന് ഒരുപാട് വൈകല്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരിക്കുകയാണ്. നവജാത ശിശുവിന് ഗുരുതര വൈകല്യം എന്നുള്ള പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ആലപ്പുഴ കടപ്പുറത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, ഡോക്ടർ പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഗർഭകാലത്തെ സ്കാനിങ്ങിൽ വൈകല്യം തിരിച്ചറിയാത്തതിനാലാണ് നടപടി എടുത്തിരിക്കുന്നത്. ആലപ്പുഴ സൗത്ത് പോലീസാണ് ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞിന് ഒന്നോ രണ്ടോ പ്രശ്നങ്ങളല്ല സംഭവിച്ചിരിക്കുന്നത്. പ്രസവശേഷമാണ് കുഞ്ഞിന് ഒരുപാട് ഗുരുതരമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത്. ഇതെന്തുകൊണ്ടാണ് ഈ ഒരു ഡോക്ടർമാർ ഈ ഒരു അമ്മയെ പരിശോധിച്ച സമയത്ത് കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കാതിരുന്നത്, അഥവാ കണ്ടെത്തിയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരുടെ അടുത്ത് അത് പറയാതിരുന്നത് തുടങ്ങിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. കുഞ്ഞിൻ്റെ കണ്ണ് യഥാസ്ഥാനത്തല്ല, കുഞ്ഞ് മിഴി തുറക്കുന്നില്ല, ഹൃദയത്തിന് ദ്വാരമുണ്ട്, ജനനേന്ദ്രിയമില്ല, കൈകാലുകൾ വളഞ്ഞിരിക്കുന്നു, കുഞ്ഞിൻ്റെ ചെവി യഥാസ്ഥാനത്തല്ല, കുഞ്ഞിന് ചെവി കേൾക്കുന്നില്ല, കുഞ്ഞിനെ മലർത്തി കിടത്തിയാൽ നാക്കുള്ളിലേക്ക് പോകുന്നു, മുഖം ശരിയായ രൂപത്തിലല്ല, വായ തുറക്കാൻ സാധിക്കുന്നില്ല. വളരെ ഗുരുതരമായിട്ടുള്ള വൈകല്യങ്ങളാണ് ഈ ഒരു ജനിച്ച കുഞ്ഞിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ അമ്മയെ പരിശോധിച്ചിട്ടുള്ള ഡോക്ടർമാർക്ക് സംഭവിച്ചിട്ടുള്ള പാളിച്ച തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ പ്രശ്നങ്ങളല്ല, ഒരുപാട് ആ കുഞ്ഞിനെ ജീവിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ആ കുഞ്ഞിന് ഉണ്ട്. ഗർഭകാലത്ത് പലതവണ സ്കാനിങ് നടത്തിയെങ്കിലും ഡോക്ടർമാർ വൈകല്യം തിരിച്ചറിഞ്ഞില്ലെന്നാണ് കുട്ടിയുടെ അമ്മയുടെ പരാതി. പ്രസവത്തിന് 4 ദിവസത്തിന് ശേഷമാണ് കുഞ്ഞിനെ കാണിച്ചതെന്നും അമ്മ ആരോപിക്കുന്നുണ്ട്. അത്രയും ദിവസമൊന്നും ആ കുഞ്ഞിനെ അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇവർക്ക് തിരിച്ചറിയാനായിട്ടും സാധിച്ചില്ല. ഓരോ മാസവും സ്കാനിങ് നടത്തുമ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലെന്നും റെസ്റ്റ് എടുക്കണമെന്നും മാത്രമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത്. 7 സ്കാനിങ്ങിൽ കുഞ്ഞിന് ഫ്ലൂയിഡ് കൂടുതലാണെന്ന് പറഞ്ഞു. അനങ്ങരുതെന്നും റെസ്റ്റ് എടുക്കണമെന്നും നിർദ്ദേശിച്ച് പറഞ്ഞയച്ചു. 36 കുഞ്ഞിനെ പുറത്തെടുക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അഡ്മിറ്റായി 3 ദിവസം കുഞ്ഞിന് ഹൃദയമിടിപ്പ് കുറവാണെന്ന് ചൂണ്ടിക്കാട്ടി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ നടത്തിയ പരിശോധനയിലാണ് ഫ്ലൂയിഡ് കൂടുതലുള്ളതിനാൽ കുഞ്ഞിന് വൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ അപ്പോൾ പറയുന്നത്. തുടർന്ന് ശസ്ത്രക്രിയയിലൂടെ കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ആരോഗ്യ വിഭാഗം ഡയറക്ടർ DMO റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആലപ്പുഴ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ സൂപ്രണ്ടിനോടും അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ DMO ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സൂപ്രണ്ട് താമസിയാതെ DMO കൈമാറും. അതേസമയം തനിക്കെതിരെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഡോക്ടർ പുഷ്പ പറഞ്ഞിരിക്കുന്നത്. ഗർഭകാലത്തെ ആദ്യ 2 മാത്രമാണ് കുഞ്ഞിന്റെ അമ്മയെ ചികിത്സിച്ചത്. ഈ കാലയളവിൽ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താൻ കഴിയില്ല. 5 വൈകല്യം തിരിച്ചറിയുന്നത്. ആ സമയത്ത് കുഞ്ഞിന്റെ അമ്മ തന്റെ അടുക്കൽ ചികിത്സയ്ക്ക് എത്തിയില്ലെന്നും ഡോക്ടർ പുഷ്പ വ്യക്തമാക്കി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്ന ആരോപണത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അറിയിച്ചിട്ടുണ്ട്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അന്വേഷണം നടത്താൻ മന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലാതലത്തിലുള്ള അന്വേഷണം ഇന്നലെ ആരംഭിച്ചു. സ്കാനിംഗ് സെന്ററിനെ പറ്റിയും അന്വേഷണം നടത്തുന്നതാണ്. അന്വേഷണങ്ങളിൽ വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ്. സംഭവത്തിൽ നേരത്തെ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിരുന്നു. ആലപ്പുഴ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ ഒരു ഡോക്ടർമാർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. കൃത്യമായിട്ടുള്ള നടപടി തന്നെ എടുക്കണം. കിട്ടാവുന്ന തക്കതായ ശിക്ഷ തന്നെ ഇവർക്ക് ലഭിക്കണം. കാരണം വളരെ ഗുരുതരമായിട്ടുള്ള വൈകല്യങ്ങളോട് കൂടിയിട്ടാണ് ഈ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ട് ഇവർക്ക് കൃത്യമായിട്ട് സ്കാനിങ്ങിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല, അഥവാ കണ്ടെത്തിയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇവരുമായി അത് സംസാരിച്ചില്ല തുടങ്ങി ഒരുപാട് സംശയങ്ങളാണ് ഉയരുന്നത്.